നമ്മളിപ്പോ എന്ത് കാര്യം സെർച്ച് ചെയ്യുകയാണെങ്കിൽ അത് ഗൂഗിളിലാണ് സെർച്ച് ചെയ്യുന്നത് തന്നെ. പക്ഷെ ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ പാടില്ലാത്ത 5 കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻഡ് സ്റ്റുടെക്. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ പാടില്ലാത്ത 5 കാര്യങ്ങളാണ്. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പണച്ചെലവ് കൂടുതലായിട്ടും, നമ്മളുടെ കയ്യിലുള്ള പൈസ പോകും, പിന്നെ പോലീസ് പിടിക്കാനുള്ള സാധ്യതയുണ്ട്, അങ്ങനത്തെ പല കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് പേടി വരാനുള്ള കുറെ സാധ്യതകളൊക്കെ ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. ഒരു കാരണം വെച്ചാൽ നിങ്ങൾ ഇത് ഒരിക്കലും ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ പാടില്ല. അപ്പൊ നമുക്ക് പെട്ടെന്ന് പോയിട്ട് നോക്കിട്ട് വരാം. അതിനു മുമ്പ് നിങ്ങൾ ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ കാണും, അവിടെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി ഓൾ എന്നെ വിളിച്ച് ചെയ്ത് വെച്ചാൽ ഞാൻ പുതിയ പുതിയ ടെക്നോളജി വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഓരോ പോയിന്റ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൽ 5-ാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾ 5-ാമത്തെ പോയിന്റ് എന്തായാലും ശ്രദ്ധിച്ച് കേൾക്കണം. എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പൊ സ്കിപ്പ് ചെയ്ത് പോകണ്ട, നിങ്ങൾ ഈ പോയിന്റ് ഓരോന്നായി വെച്ച് കാണുക. എന്തായാലും നിങ്ങൾ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന പോയിന്റ് ആയിരിക്കും. അപ്പൊ 5-ാമത്തെ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് നേരെ 1-ാമത്തെ പോയിന്റിലേക്ക് പോവാം. നമ്മൾ ഓൺലൈൻ ബാങ്കിങ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണ് അല്ലെ. ഓൺലൈൻ ബാങ്കിങ് യൂസ് ചെയ്യുന്നവർക്ക് എന്തായാലും നിങ്ങൾ ഈ ഓൺലൈൻ ബാങ്കിന്റെ വെബ്സൈറ്റ് നിങ്ങൾ ഒരിക്കലും ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ പാടില്ല. കാരണം എന്താന്ന് വെച്ചാൽ, നമ്മൾ ഗൂഗിളിൽ അങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ ഏതെങ്കിലും ഒരു ബാങ്ക് ഞാൻ പറഞ്ഞുതരാം, www.- അങ്ങനത്തെ ഒരു ബാങ്കിന്റെ പേര് നമ്മൾ അതിൽ സെർച്ച് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല. നമ്മൾ അങ്ങനെ സെർച്ച് ചെയ്തിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോ ആ വെബ്സൈറ്റ് ഏതാണെന്ന് നമുക്കറിയില്ല. 100 വെബ്സൈറ്റ് ഇങ്ങനെ വരുന്നതായിരിക്കും. അതിൽ ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ നമുക്ക് ഒരിക്കലും അറിയില്ല. ഇനി നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ബാങ്കിന്റെ ഡീറ്റെയിൽസും നമ്മളുടെ ബാങ്കിന്റെ പാസ്ബുക്ക് നമ്പർ അല്ലെങ്കിൽ നമ്മളെ മൊബൈൽ നമ്പർ അങ്ങനത്തെ ബാങ്കിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസും അവിടെ കൊടുക്കുന്നതായിരിക്കും. പക്ഷേ ഇത് ഹാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കും ഇങ്ങനത്തെ വെബ്സൈറ്റ് ഒക്കെ ഫേക്ക് ആയിട്ട് തുടങ്ങിയിട്ടുള്ളത്. നമുക്കറിയില്ല. നമ്മൾ ഗൂഗിളിൽ അങ്ങനെ സെർച്ച് ചെയ്ത് ആ വെബ്സൈറ്റിൽ പോയൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അവരെന്താക്കും, ഒറിജിനൽ ബാങ്കിൽ പോയിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് നമ്മളുടെ ബാങ്കിലുള്ള പൈസയൊക്കെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ബാങ്കിങ് ഓൺലൈൻ ബാങ്കിങ്ങിന്റെ വെബ്സൈറ്റും കാര്യങ്ങളൊന്നും നിങ്ങൾ ഒരിക്കലും ഗൂഗിളിൽ സെർച്ച് ചെയ്യരുത്. അങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് പല ദോഷങ്ങളും സംഭവിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ചെറിയ ചെറിയ രോഗലക്ഷണങ്ങൾ വരുന്നുണ്ട്. ഒന്ന് തലവേദന, ഒന്ന് പനി, പിന്നെ അങ്ങനത്തെ കാലുവേന, മുട്ടുവേന, വയറുവേന, അങ്ങനത്തെ പല അസുഖങ്ങളും നമുക്ക് വരുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഒരു കാരണം വെച്ചാലും അസുഖങ്ങളെ പറ്റി എനിക്ക് ഇന്ന് തലവേദനയാണ് എന്നൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് എനിക്ക് തലവേദന വരാനുള്ള കാരണം എന്താണെന്നൊന്ന് ഗൂഗിളിൽ ഒരിക്കലും സെർച്ച് ചെയ്ത് അങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ തലവേദന വരുന്നുണ്ടെന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന റിസൾട്ട് വേറെ രീതിയിലായിരിക്കും. ചിലപ്പോൾ നമ്മളെ ബ്രെയിനിന് തകരാറായിരിക്കും, ചിലപ്പോൾ ബ്രെയിന് എന്തെങ്കിലും ചീന ഇങ്ങനെ ബ്രെയിനിൽ വല്ല അസുഖങ്ങൾ ഉണ്ടാവും എന്നൊക്കെ ആയിരിക്കും അവർ കാണിക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണം വെച്ചാൽ നിങ്ങൾ അസുഖങ്ങളെ പറ്റി സെർച്ച് ചെയ്യരുത്. അങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് വയറുവേന, വയറുവേന നമ്മളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വരുന്ന ഡീറ്റെയിൽസും മൊത്തം കുറച്ച് ഫേക്കിംഗ് ഉള്ള ഒറിജിനൽ ആയിരിക്കും വരുന്നത്. പക്ഷെ നമുക്ക് വരുന്ന അസുഖങ്ങൾ അതായിരിക്കില്ല. പിന്നെ നമ്മൾ അങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലൊരു പേടി ഉണ്ടാവും, എനിക്കിന്ന രോഗമാണല്ലോ എന്നൊക്കെ നമുക്ക് മനസ്സിലൊരു പേടി ഉണ്ടാവും. അങ്ങനെ പേടി വന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എന്താക്കും, അത് മനസ്സിലിങ്ങനെ കൊണ്ടുവന്ന് ഇല്ലാത്ത രോഗം വരെ നമുക്ക് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തലവേദന വരികയോ അല്ലെങ്കിൽ പനി വരികയോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ദിവസം വെയിറ്റ് ചെയ്ത് നോക്കുക. അതും എന്നിട്ടും കുറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഡോക്ടറെ പോയി കാണുകയോ അങ്ങനെയൊക്കെ നോക്കുക. നിങ്ങൾ ഒരു കാരണം വെച്ചാൽ ചിന്തിക്കരുത്. നിങ്ങൾ ഒരു കാരണം വെച്ചാൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഒരിക്കലും ഗൂഗിൾ ഡോക്ടറല്ല, വേണമെങ്കിൽ നമ്മൾ അധ്യാപകനാണ് ഗൂഗിൾ എന്ന് പറയാം, പക്ഷെ ഒരിക്കലും ഡോക്ടർ ഗൂഗിൾ എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താക്കുക, ഗൂഗിളിൽ ഇങ്ങനെ അസുഖങ്ങളെ പറ്റിയൊന്നും സെർച്ച് ചെയ്യാതിരിക്കുക. അപ്പോൾ നമ്മൾ 3-ാമത്തെ പോയിന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പ്ലേ സ്റ്റോർ ഉണ്ട് അല്ലേ. ആൻഡ്രോയിഡ് ഉപയോഗിക്കുന്നവർക്ക് പ്ലേ സ്റ്റോർ അവൈലബിൾ ആണ്, ഐഫോൺ ഉപയോഗിക്കുന്നവർക്ക് ആപ്പ് സ്റ്റോർ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ കുറേ ആപ്പുകളും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. എന്ന് വെച്ചാൽ കൂടി കുറേ ആൾക്കാർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്ക് പ്ലേ സ്റ്റോറിലുള്ള ആപ്പുകളും വേണ്ട, ആപ്പ് സ്റ്റോറിലുള്ള ആപ്പുകളും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിലേക്ക് പോയിട്ട് അവിടെ സെർച്ച് ചെയ്യാണ്. വാട്സപ്പ് മോഡ്, APK അങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വാട്സപ്പ് മോഡ്, വാട്സപ്പിനെയും കാട്ടി നല്ല അടിപൊളി ഫീച്ചറുള്ള ആപ്ലിക്കേഷനൊക്കെ നമുക്ക് കിട്ടുന്നത് അവൈലബിൾ ആയിരിക്കും. ഇനി നമ്മൾ എന്താക്കും, അവിടെ നിന്ന് തന്നെ ഗൂഗിളിൽ നിന്ന് തന്നെ അത് ഡൗൺലോഡ് ആക്കി ഉപയോഗിക്കുകയാണ് പതിവ്. പക്ഷെ നിങ്ങൾ ഓർക്ക്, ഗൂഗിളിൽ നിന്ന് നമ്മൾ ഡൗൺലോഡ് ആക്കുന്ന ഒരു ആപ്ലിക്കേഷനും റിക്വയർ അല്ല. അപ്പൊ നിങ്ങളിങ്ങനെ ആപ്ലിക്കേഷനൊക്കെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പല ഹാക്കിംഗ് ആൾക്കാരും ഇങ്ങനത്തെ ആപ്ലിക്കേഷനൊക്കെ ഗൂഗിളിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്.
അവരെ അവരെ അങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഒക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത നമ്മളുടെ മൊബൈൽ ഫോണിലുള്ള പല കാര്യങ്ങളും, ഇപ്പോൾ നമ്മൾ ആർക്കെങ്കിലും വീഡിയോ കോൾ ചെയ്യുന്നത്, നമ്മൾ ഓൺലൈൻ ബാങ്കിങ് ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്, നമ്മളുടെ മൊബൈൽ ഫോണിലുള്ള ഗാലറി വരെ അവർ ചോർത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണം വെച്ചാലും ഈ ആപ്ലിക്കേഷൻ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത് എടുക്കാതെ ഡൗൺലോഡ് ചെയ്യാതെ നിങ്ങൾ ആപ്ലിക്കേഷൻ ഒക്കെ പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പ് സ്റ്റോറിൽ നിന്ന് പോയി ഡൗൺലോഡ് ചെയ്യുക. ആപ്പ് സ്റ്റോറിൽ നിന്ന് പ്ലേ സ്റ്റോറിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ വരെ സെക്യൂർ 100% സെക്യൂർ ആണെന്ന് പറയാൻ പറ്റില്ല. എങ്കിൽ കൂടി നമുക്കൊരു 99% വിശ്വസിക്കാൻ പറ്റുന്ന ആപ്ലിക്കേഷൻ ഒക്കെ തന്നെയാണ്. ഇപ്പൊ നമുക്ക് ഈ അടുത്തായി നമുക്ക് അറിയാൻ സാധിക്കും 8 ആപ്ലിക്കേഷനാണ് ജോക്കർ വൈറസ് മൂലം ഡിലീറ്റ് ആക്കി കളഞ്ഞത്, ആ പ്ലേ സ്റ്റോറിൽ നിന്നും ഡിലീറ്റ് ആക്കി കളഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഒന്ന് സ്റ്റോറിൽ നിന്ന് അല്ലാതെയും ആപ്പ് സ്റ്റോറിൽ നിന്ന് അല്ലാതെയും നിങ്ങൾ ഒരു കാരണം വെച്ചാലും ഗൂഗിളിൽ നിന്ന് നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക. അടുത്തത് 4th point എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ആണല്ലേ ഈ ആനിമലിനൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ നമുക്ക് ഇൻട്രസ്റ്റ് ആണ്. പക്ഷെ എന്ന് വെച്ചാൽ കൂടി നമ്മൾ ഒരു സെർച്ച് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, എന്താന്ന് വെച്ചാൽ ഡേഞ്ചറസ് ആനിമൽ ഏതാണ്, ലോകത്തിലെ ഏറ്റവും വലിയ ഡേഞ്ചറസ് ആനിമൽ ഏതാണെന്നൊക്കെ നമ്മൾ അതിൽ സെർച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരു കാരണം വെച്ചാൽ അങ്ങനെ സെർച്ച് ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചുറ്റുവട്ടത്ത് കണ്ടുവരുന്ന ആനിമൽ, ഇപ്പോൾ പട്ടി, അല്ലെങ്കിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളുടെ കൊതുക്, അല്ലെങ്കിൽ ഈച്ചകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനത്തെ ഈച്ചകളൊക്കെ കാണുമ്പോൾ നമ്മൾ ചുറ്റും എപ്പോഴും കണ്ടുവരുന്ന ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. ഇങ്ങനത്തെ ആനിമലിനൊക്കെ നമ്മൾ കാണുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ചിലപ്പോൾ ഗൂഗിളിൽ കാണിക്കുന്നത് അത് വേറെ ഏതെങ്കിലും രാജ്യത്തുള്ള കൊതുകൊക്കെ ഈച്ചയൊക്കെ ആയിരിക്കും. അത് നമ്മളുടെ ഈ രാജ്യത്ത് വരുമ്പോൾ അത് അവിടുന്ന് നമ്മൾ കുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ പുഴുവൊക്കെ വരുന്ന സാധ്യതയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളെ പിന്നീട് നമുക്കത് ഒരു ഹോബി ആവാൻ സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, പിന്നീട് നമ്മൾ ആ ഈ വീഡിയോ കണ്ടതിന് ശേഷം, അല്ലെങ്കിൽ ഈ ഗൂഗിളിൽ നിന്ന് ഈ സംഭവം വായിച്ചതിന് ശേഷം, നമ്മൾ സ്ഥിരം കണ്ടുവരുന്ന ഈച്ചകളൊക്കെ നമുക്ക് പേടിയാവാനും അതിന് ഒരു ഹോബി ആയിട്ട് നമുക്ക് പിന്നെ അതിന് എവിടുന്ന് കണ്ടാലും നമ്മൾ അവിടുന്ന് ഇറങ്ങി ഓടാനൊക്കെ സാധ്യതയുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ പാറ്റേനെ പേടിയുള്ളവരുണ്ട്, പുഴുവിനെ പേടിയുള്ളവരുണ്ട്, അങ്ങനെയൊക്കെ പേടിയുള്ളവർ അതൊരു ഹോബിയാണ്. ആ പിന്നീട് നമ്മൾ ഗൂഗിളിൽ ഇങ്ങനത്തെ ഡേഞ്ചറസ് ആനിമലിൽ നിന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈച്ചനെയൊക്കെ അങ്ങനെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഡേഞ്ചർ ആയിട്ടുള്ള കൂട്ടത്തിൽ ഈച്ചകളും ഈ പാറ്റകളൊക്കെ ഉണ്ടാകുന്ന സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണം വെച്ചാലും നിങ്ങൾ ഇങ്ങനത്തെ ആനിമലിനെ ഒന്നും ഗൂഗിളിൽ സെർച്ച് ചെയ്യരുത്, ഡേഞ്ചറസ് ആനിമലിൽ നിന്ന് ഒരിക്കലും സെർച്ച് ചെയ്യരുത്. അടുത്തത് ഞാൻ പറഞ്ഞ എന്താ ഒരു ബിഗ് പോയിന്റ് എന്ന് വെച്ചാൽ 5th point. ഈ 5th point നിങ്ങൾക്ക് തീർച്ചയായും ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. നിങ്ങൾ ഗൂഗിളിൽ ഒരു കാരണം വെച്ചാലും ഹൗ ടു കിൽ എ മാൻ അങ്ങനെ സെർച്ച് ചെയ്യരുത്. നിങ്ങൾ എങ്ങനെ ഒരാളെ കൊല്ലാം, അല്ലെങ്കിൽ എങ്ങനെ ബോംബ് ഉണ്ടാക്കാം, എങ്ങനെ ഗ്യാസ് പൊട്ടിത്തെറിപ്പിക്കാം, അങ്ങനെയൊന്നും ഒരു കാരണം വെച്ചാലും നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യരുത്. അങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഇതെന്താന്ന് വെച്ചാൽ, അങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ കാത്തിരിക്കുന്ന, നിങ്ങളെ വലയിട്ട് കാത്തിരിക്കാനായിട്ട് കുറെ ആൾക്കാർ ഈ ഹാക്കിംഗ് ആയിട്ടും അല്ലെങ്കിൽ ഗൂഗിളിൽ മുളിഞ്ഞിരിക്കുന്നുണ്ട്. അവർ നിങ്ങളെ പിന്നെയും ചൂഷണം ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ അങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതൊരു നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ അഡിക്റ്റ് ആവാനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ അതുമാത്രമല്ല, നമ്മളിങ്ങനെ ഒന്ന് കൗതുകത്തിനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എന്താക്കും, അങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളെങ്ങനെയെങ്കിൽ പോലീസ് സ്റ്റേഷനിലൊക്കെ അങ്ങനെ പോകാൻ്റെ സാഹചര്യം ഉണ്ടാകും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു ജോലി ചെയ്യുന്ന ഒരു സ്ഥലം, ആ സ്ഥലത്ത് ഒരു കൊലപാതകം നടന്നു, അല്ലെങ്കിൽ ഒരു സൂയിസൈഡ് നടന്നു, അങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമ്മളെ എന്തായാലും ചോദ്യം ചെയ്യും, അത് സ്വാഭാവികമാണ്. അങ്ങനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം അവർ ചെക്ക് ചെയ്യുക എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഗൂഗിളിൽ എന്തൊക്കെ സെർച്ച് ചെയ്തെന്ന് നമ്മളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് അവർ സെർച്ച് ചെയ്യും. നമ്മൾ സെർച്ച് ഹിസ്റ്ററി നോക്കുമ്പോൾ എന്തായാലും നമുക്ക് ഇങ്ങനെ സെർച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും കാണുന്നത്. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവർ പറയാൻ പറ്റില്ല, ഞാൻ ഒരിക്കലും ഒരു കൗതുകത്തിന് വേണ്ടി ചെയ്തില്ല, ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിച്ച് ചെയ്തില്ല. അത് ഒരിക്കലും അവിടെ ഒരു എക്സ്ക്യൂസ് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഗൂഗിളിൽ ഒരിക്കലും സെർച്ച് ചെയ്യരുത്. നമ്മൾ ഗൂഗിളിൽ നിന്ന് ഹിസ്റ്ററി തന്നെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഗൂഗിളിൽ ഹിസ്റ്ററി വേറെ രീതിയിൽ സൈബർ സെല്ലിനൊക്കെ എടുക്കാനുള്ള സാഹചര്യമുണ്ട്. അങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരു കാരണം വെച്ചാൽ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഗൂഗിളിൽ സെർച്ച് ചെയ്യരുത്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയ വീഡിയോ ആണെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും കൂടി തന്നേക്കുക. പിന്നെ ഇതുപോലത്തെ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ താഴെ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ കാണാം, അവിടെ പോയി സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി ഓളെന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പൊ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ എനിക്കൊരു മോട്ടിവേഷൻ കൂടിയാണ്. അപ്പോൾ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക. കൂടുതലൊന്നും പറഞ്ഞു നേരിടുന്നില്ല, മറ്റൊരു വീഡിയോ കണ്ടുമുട്ടുന്നത് വരെ. ബൈ ബൈ.